നമസ്കാരം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ മെഷീൻ ഓപ്പറേറ്റർ അസിസ്റ്റന്റ് പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ് MOPP എന്ന കോഴ്സിൻ്റെ ഓൺലൈൻ പഠന ക്ലാസ്സുകളിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം പ്ലാസ്റ്റിക് എന്താണെന്ന് നോക്കാം. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം രൂപമാറ്റം വരുത്താൻ പറ്റുന്ന ഒരു തരം പോളിമറാണ്. പ്ലാസ്റ്റിക് റബ്ബറ്, അതുപോലെ ഫൈബർ, റെസിൻസ് മുതലായവയെല്ലാം തന്നെ പോളിമർ എന്ന് പറഞ്ഞ ഒരു വിഭാഗം വസ്തുക്കളിൽ പെടുന്നവയാണ്. അപ്പോൾ എന്താണ് പോളിമർ? പോളിമർ എന്ന് പറഞ്ഞാൽ അനേകം ചെറിയ മോളിക്യൂൾ ചേർത്ത് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ മോളിക്യൂളിനെയാണ് പോളിമർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്ക് പോളി എത്തിലീൻ നോക്കാം. ഇതിൽ എത്തിലീൻ എന്ന് പറഞ്ഞാൽ ലോ മോളിക്യുലർ വെയിറ്റ് ആയിട്ടുള്ള മോളിക്യൂളുകൾ ആയിരക്കണക്കിനോ അല്ലെങ്കിൽ 10,000 അല്ലെങ്കിൽ 100,000 യൂണിറ്റുകൾ ഒന്നിച്ച് ചേരുമ്പോഴാണ് നമുക്ക് പോളിയെത്തിലീൻ എന്ന് പറഞ്ഞ വസ്തു ലഭിക്കുന്നത്. ഇതിൽ ലോ മോളിക്യുലർ വെയിറ്റ് ആയിട്ടുള്ള ചെറിയ യൂണിറ്റിനെ നമ്മൾ മോണോമർ എന്നും മോണോമറുകൾ റിയാക്ട് ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റിനെ നമുക്ക് പോളിമർ എന്നും വിളിക്കാം. ഈ മോണോമറുകൾ റിയാക്ട് ചെയ്ത് പോളിമർ ആകുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പോളിമറൈസേഷൻ. ഈ പോളിമർ എന്ന് പറഞ്ഞ വാക്ക് വന്നിട്ടുള്ളത് പോളി എന്നും മെറോസ് എന്നും പറഞ്ഞ രണ്ട് ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ്. പോളി എന്ന് പറഞ്ഞാൽ മെനി അല്ലെങ്കിൽ ഒരുപാട് എന്നർത്ഥം. മെറോസ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് എന്നർത്ഥം. അപ്പോൾ ഒരുപാട് യൂണിറ്റുകൾ കൂടിച്ചേർന്നുണ്ടായിട്ടുള്ള ഒരു വലിയ മോളിക്യൂൾ ആയതുകൊണ്ടാണ് ഇതിനെ പോളിമർ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടത് എത്തിലീൻ എന്ന് പറഞ്ഞൊരു മോണോമർ പോളിമറൈസ് ചെയ്ത് പോളി എത്തിലീൻ എന്ന പ്ലാസ്റ്റിക് നിർമ്മിക്കുന്ന രീതിയാണ് കണ്ടത്. അപ്പോൾ ഇതിൽ നമ്മളെടുത്ത എത്തിലീൻ മോണോമറിന് പകരം നമ്മൾ വേറെ ഏതെങ്കിലും ടൈപ്പ് മോണോമറാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പോളിമറും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ബ്യൂട്ടഡൈനാണ് എടുത്ത് പോളിമറൈസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് പോളി ബ്യൂട്ടഡൈൻ ആയിരിക്കും. പോളി ബ്യൂട്ടഡൈന് പ്ലാസ്റ്റിക്കിൻ്റെ സ്വഭാവമല്ല റബ്ബറിൻ്റെ സ്വഭാവമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള പോളിമറുകൾ ലഭിക്കുന്നത്. ഇനി നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ചരിത്രം കുറച്ച് പഠിക്കാം. പ്ലാസ്റ്റിക് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത രീതിയിലുള്ള ഒരു സാന്നിധ്യമായിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷേ എന്നാൽ ഒരു 80-100 വർഷം മുമ്പ് പ്ലാസ്റ്റിക് നമ്മൾ ഒട്ടും ഉപയോഗിച്ചിരുന്നില്ലെന്നാണ് വാസ്തവം. 1950കൾക്ക് ശേഷമാണ് നമ്മൾ കാര്യമായ രീതിയിൽ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് തുടങ്ങിയത് തന്നെ. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ 1850കളിൽ ക്രിസ്റ്റ്യൻ ഷോൺബി എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ സെല്ലുലോസ് എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള ഒരു പോളിമറാണ്, അതായത് വുഡ് പൾപ്പിൽ കാണപ്പെടുന്ന ഒരു പോളിമറാണ്. സെല്ലുലോസിനെ നൈട്രിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് സെല്ലുലോസ് നൈട്രേറ്റ് ആയിട്ട് മാറ്റി. ഈ സെല്ലുലോസ് നൈട്രേറ്റ് കുറച്ചൊരു ഹാർഡായിട്ടുള്ളൊരു പ്ലാസ്റ്റിക്കാണ്, പക്ഷേ വളരെ പെട്ടെന്ന് കത്തുപിടിക്കുന്ന ഒരു വസ്തു കൂടിയായിരുന്നു. പിന്നീട് ഏകദേശം ഒരു 10-12 വർഷം കഴിഞ്ഞപ്പോൾ 1862 അലക്സാണ്ടർ പാർക്സ് എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ ഈ സെല്ലുലോസ് നൈട്രേറ്റിനകത്ത് കാസ്റ്റർ ഓയിൽ മിക്സ് ചെയ്തിട്ട് കുറച്ചുകൂടി ഫ്ലെക്സിബിളായിട്ടുള്ളൊരു വസ്തുവാക്കി മാറ്റുകയും അതിന് രൂപമാറ്റം വരുത്തിയിട്ട് വാട്ടർ പ്രൂഫിങ് ആപ്ലിക്കേഷൻസ് മുതലായ ആപ്ലിക്കേഷൻസിന് ഉപയോഗിക്കുകയും ചെയ്തു. അദ്ദേഹം അതിനെ പാർക്കസൈൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മെറ്റീരിയലിന് പേര് കൊടുത്തത്. അതിനുശേഷം ഒരു ജോൺ വെസ്ലി ഹാറ്റ് എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ ഇതേ നൈട്രോസെല്ലുലോസിൽ ക്യാംഫർ ചേർത്തിട്ട് മിക്സ് ചെയ്ത് സോഫ്റ്റ് ആക്കിയുണ്ടായി. അദ്ദേഹം ഈ വസ്തുവിനെ സെല്ലുലോയിഡ് എന്നാണ് വിളിച്ചത്. ഈ സെല്ലുലോയിഡ് പിന്നീട് ഫോട്ടോഗ്രാഫിക് ഫിലിംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊഡാക് കമ്പനിക്കാർ ഉപയോഗിക്കുകയുണ്ടായി. അതുപോലെ ഈ നൈട്രോസെല്ലുലോസ് ആ കാലങ്ങളിൽ ബില്ല്യാർഡ് ബോളുകളും ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു. 1872 തന്നെ ഈ ഹാറ്റും അദ്ദേഹത്തിൻ്റെ സഹോദരനും കൂടി ചേർന്നിട്ട് പ്ലാസ്റ്റിക്കിനെ മോൾഡ് ചെയ്ത് മറ്റുൽപ്പന്നങ്ങൾ ഉണ്ടാക്കി മാറ്റാനുള്ള ഇഞ്ചക്ഷൻ മോൾഡിംഗ് എന്ന് പറഞ്ഞ പ്രക്രിയ കണ്ടുപിടിക്കുകയും അതിന് പേറ്റൻ്റ് എടുക്കുകയും ചെയ്തു. 1899 ജർമ്മനിയിലുള്ള ക്രിഷും സ്പിറ്റ്ലർ എന്ന് പറഞ്ഞ രണ്ട് പേര് ചേർന്നിട്ട് പാലിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന കേസി എന്ന് പറഞ്ഞൊരു ഹാർഡായിട്ടുള്ള പ്ലാസ്റ്റിക് കണ്ടുപിടിച്ചു. അതിനുശേഷം 1907 ആയപ്പോഴാണ് ലിയോ ബേക്ക്ലാൻഡ് എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ ഫിനോളും ഫോർമാൾഡിഹൈഡും ചേർത്ത് റിയാക്ട് ചെയ്യിച്ചിട്ട് ഫിനോൾ ഫോർമാൾഡിഹൈഡ് റെസിൻ കണ്ടുപിടിച്ചു. ഈ വസ്തു അദ്ദേഹത്തിൻ്റെ പേര് ചേർത്തിട്ട് ബേക്ക്ലൈറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ബേക്ക്ലൈറ്റാണ് ആദ്യത്തെ പൂർണ്ണമായിട്ടും കൃത്രിമമായിട്ട് മനുഷ്യൻ നിർമ്മിച്ചെടുക്കുന്ന പ്ലാസ്റ്റിക്. വളരെ ഹാർഡായിട്ടുള്ളൊരു പ്ലാസ്റ്റിക്കാണ് ഫിനോൾ ഫോർമാൾഡിഹൈഡ് റെസിൻ. ഇത് ഇലക്ട്രിക് വയറിംഗ് ബോക്സുകൾ, ടെലിഫോൺ കേസുകൾ,
അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ പിടികൾ മുതലായവയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ച് പോരുന്നു. 1916 ആയപ്പോഴാണ് റോൾസ് റോയ്സ് കമ്പനിക്കാർ അവരുടെ കാറിൽ ചില ഘടകങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഫിനോൾ ഫോർമാൾഡിഹൈഡ് റെസിൻ ഉപയോഗിച്ച് തുടങ്ങി. 1912 ജർമ്മൻ ഇൻവെൻ്ററായിട്ടുള്ള ഫെഡറിക് ക്ലാറ്റെ എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ പോളിവിനിൽ അസറ്റേറ്റ് എന്ന് പറഞ്ഞൊരു പ്ലാസ്റ്റിക് കണ്ടുപിടിച്ചു. ഇത് കൂടുതലായിട്ടും ഫെവിക്കോൾ പോലെയുള്ള പശ ഉണ്ടാക്കാനും പെയിൻറ്റിൽ ചേർക്കാനൊക്കെ ആയിട്ടാണ് അധികവും ഉപയോഗിക്കുന്നത്. അടുത്തത് PVC ആണ്. PVC ശരിക്കു പറഞ്ഞാൽ 1872 ലബോറട്ടറിയിൽ സിന്തസൈസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അത് കമേഴ്സ്യലായിട്ട് പോളിമറൈസ് ചെയ്യാനുള്ള മാർഗങ്ങൾ അന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ 1913 ഈ ഫ്രെഡറിക് ക്ലാറ്റെ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ PVC പോളിമറൈസ് ചെയ്യാനുള്ള ഒരു പുതിയ മെത്തേഡ് ആവിഷ്കരിക്കുകയും അതിനെ പേറ്റൻ്റ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ ശേഷമാണ് 1930 എത്തിയപ്പോഴാണ് PVC കമേഴ്സ്യലായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയത്. ഇനി പോളി എത്തിലീനാണ്. 1933 ലണ്ടനിലെ ഇമ്പീരിയൽ കെമിക്കൽ കമ്പനി ലോ ഡെൻസിറ്റി പോളി എത്തിലീൻ കണ്ടുപിടിക്കുകയും 37 അതിൻ്റെ പേറ്റൻ്റ് നേടുകയും 39 കമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിക്കുകയും ചെയ്തു. പോളി എത്തിലീൻ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഉണ്ടാക്കാനും മറ്റ് ജനറൽ പർപ്പസായിട്ടുള്ള മോൾഡഡ് കമ്പോണൻസ് ഉണ്ടാക്കാനുമായിട്ട് ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കാണ്. 1936 PMMA പോളി മീഥൈൽ മെത്താക്രിലേറ്റ് എന്നൊരു പ്ലാസ്റ്റിക് കണ്ടുപിടിച്ചു. ഇത് നല്ല ഒപ്റ്റിക്കൽ ക്ലാരിറ്റി ഉള്ളൊരു പ്ലാസ്റ്റിക്കാണ്. നിലവിലത് പ്ലാസ്റ്റിക്കിൻ്റെ സൈൻ ബോർഡുകൾ നിർമ്മിക്കുന്ന ഷീറ്റുകൾ ഉണ്ടാക്കാൻ, അതുപോലെ ഓട്ടോമോട്ടീവ് ലൈറ്റ്സ്, കണ്ണിൽ വയ്ക്കുന്ന കോണ്ടാക്ട് ലെൻസുകൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിന് ഉപയോഗിച്ചു വരുന്നു. 1937 പോളി സ്റ്റൈറീൻ കണ്ടുപിടിക്കുന്നത്. പോളി സ്റ്റൈറീൻ നിങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൽ കാണുന്ന സ്കെയിൽ, പ്രൊട്രാക്ടർ, പേന അങ്ങനെയുള്ള വസ്തുക്കൾ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പാൻഡഡ് പോളിസ്റ്റൈറീൻ എന്ന് പറയും. അതാണ് നമ്മുടെ തെർമോക്കോൾ. തെർമോക്കോൾ പാക്കേജിങ് ആപ്ലിക്കേഷനുകളിലും അതുപോലെ ഹീറ്റ് ഇൻസുലേഷനും വേണ്ടി ഉപയോഗിച്ച് വരുന്നു. ഇനി 1939 നൈലോൺ കണ്ടുപിടിക്കുന്നത്. നൈലോൺ നമ്മുടെ ബ്രഷിൻ്റെ ഒക്കെ ബ്രിസിൽസ്, കൊടയുടെ തുണി, പാരച്യൂട്ടിൽ അങ്ങനെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസിൽ നൈലോൺ ഉപയോഗിച്ച് വരുന്നു. 1941 ടെഫ്ലോൺ കണ്ടുപിടിച്ചു. ടെഫ്ലോൺ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക് പാനിലെ കോട്ടിങ്, തേപ്പൂട്ടിയിലെ നോൺ സ്റ്റിക് കോട്ടിങ്, അതുപോലെ ഇപ്പം പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്ന ടെഫ്ലോൺ ടേപ്പ് മുതലായ ആപ്ലിക്കേഷൻസിന് ഉപയോഗിച്ച് വരുന്നു. 1944 പോളി എത്തിലീൻ ടെറിത്തലൈറ്റ് എന്ന് പറഞ്ഞ മറ്റൊരു പ്ലാസ്റ്റിക് കണ്ടുപിടിക്കുന്നത്. ഇത് വളരെയധികം ഉപയോഗിക്കുന്നതും നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള പോളിയെസ്റ്റർ എന്ന് പറഞ്ഞ പ്ലാസ്റ്റിക്കാണത്. പോളി എത്തിലീൻ ടെറിത്തലൈറ്റ് സാധാരണ ഉപയോഗിക്കുന്നത് സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ടിലുകൾ, മറ്റ് ഫുഡ് കണ്ടെയ്നറുകൾ, ഫാബ്രിക്, റെയിൻകോട്ട്, ഫ്ലോർ മാറ്റുകൾ മുതലായവ നിർമ്മിക്കാനാണ് ഉപയോഗിക്കുന്നത്. 1948 ABS അക്ലോനൈട്രൈൽ ബ്യൂട്ടഡൈൻ സ്റ്റൈറിൻ എന്ന് പറഞ്ഞ പ്ലാസ്റ്റിക് കണ്ടുപിടിക്കുന്നത്. ABS എന്ന് പറഞ്ഞ പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടാണ് TV, മിക്സി, തേപ്പുപെട്ടി, വാഷിംഗ് മെഷീൻ, കമ്പ്യൂട്ടർ മുതലായ ഉപകരണങ്ങളുടെ എല്ലാം ബോഡി നിർമ്മിക്കുന്നത്. 1955 ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ കണ്ടുപിടിക്കുന്നത്. ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ മുനിസിപ്പൽ വാട്ടർ സപ്ലൈക്കുള്ള വലിയ പൈപ്പുകൾ, അതുപോലെ വാട്ടർ ടാങ്ക് മുതലായവ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. 1956 പോളി ഓക്സി മെത്തിലീൻ അഥവാ പോളി അസറ്റൽ എന്ന് പറഞ്ഞ പ്ലാസ്റ്റിക് കണ്ടുപിടിക്കുന്നത്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ പൽചക്രങ്ങൾ, അതായത് കളിപ്പാട്ടങ്ങൾ, പ്രിൻ്റർ, ഫോട്ടോ കോപ്പിയർ മുതലായ മെഷീനുകളിൽ വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പൽചക്രങ്ങൾ പോലുള്ള ഭാഗങ്ങൾ നിർമ്മിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. 1957 പോളി പ്രൊപ്പിലീൻ കണ്ടുപിടിക്കുന്നത്. പോളി പ്രൊപ്പിലീൻ പ്ലാസ്റ്റിക്കിൻ്റെ ഫർണിച്ചർ, അതായത് മേശ, കസേര മുതലായ ഉപകരണങ്ങൾ നിർമ്മിക്കാനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കയർ, അതുപോലെ ഷാംപൂ ബോട്ടിലിൻ്റെ അടപ്പുകൾ, അതായത് പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ വിജാഗിരി പോലെയുള്ള അടപ്പുകൾ നിർമ്മിക്കാനായിട്ട് പോളി പ്രൊപ്പിലീനാണ് ഉപയോഗിക്കുന്നത്. ഇതിനെ ഹിഞ്ച് പ്രോപ്പർട്ടി എന്ന് പറയും. പോളി പ്രൊപ്പിലീൻ വെച്ചിട്ടാണ് ഇത്തരം അടപ്പുകൾ നിർമ്മിക്കണമെങ്കിൽ ഒരുപാട് തവണ തുറക്കി അടയ്ക്കുകയും ചെയ്യുക, അത് വിട്ടുപോകത്തില്ല. 1957 പോളി കാർബണേറ്റ് എന്ന് പറഞ്ഞ മറ്റൊരു പ്ലാസ്റ്റിക് കൂടി കണ്ടുപിടിക്കുന്നത്. ഇത് റൂഫിംഗ് ഷീറ്റുകൾ
വാട്ടർ ബോട്ടിലുകൾ, അതുപോലെ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് മുതലായവ നിർമ്മിക്കാനാണ് ഉപയോഗിക്കുന്നത്. 1965 പോളി ഇമൈഡ് എന്ന് പറഞ്ഞൊരു പ്ലാസ്റ്റിക് കണ്ടുപിടിക്കുന്നത്. ഇത് വളരെയധികം സ്ട്രെങ്ത് ഉള്ളതും ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ഉള്ളതും ഫ്ലെക്സിബിലിറ്റി ഉള്ളതും ആയിട്ടുള്ളൊരു പ്ലാസ്റ്റിക്കാണ്. ഇത് ലാപ്ടോപ്പിലൊക്കെ ഫ്ലെക്സിബിൾ വയറിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ മെഡിക്കൽ ട്യൂബിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കുറേ ഹൈ പെർഫോമൻസ് ആപ്ലിക്കേഷൻസ്, അതായത് എയർക്രാഫ്റ്റിലും സ്പേസ് ക്രാഫ്റ്റിലും ഒക്കെ ആവശ്യമുള്ള കുറേ ഹൈ പെർഫോമൻസ് കമ്പോണൻസ് ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നു. 1970 തെർമോപ്ലാസ്റ്റിക് ഇലാസ്റ്റോമേഴ്സ് കണ്ടുപിടിക്കുന്നത്. ഇത് തെർമോപ്ലാസ്റ്റിക്കും റബ്ബറും കൂടി ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. ഇത് സാധാരണ പേനയുടെ ഗ്രിപ്പ്, ടൂത്ത് ബ്രഷിൻ്റെ ഗ്രിപ്പ് മുതലായവ നിർമ്മിക്കാനാണ് ഉപയോഗിക്കുന്നത്. 1974 കെവിലാർ എന്ന് പറഞ്ഞൊരു ഫൈബർ കണ്ടുപിടിച്ചു. ഇത് വളരെ സ്ട്രെങ്ത് ഉള്ളൊരു പ്ലാസ്റ്റിക്കാണ്. ഇത് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റൊക്കെ നിർമ്മിക്കാനായിട്ട് ഈ ഫൈബർ ഉപയോഗിച്ച് വരുന്നു. 1983 മൂന്ന് ഹൈ പെർഫോമൻസ് പോളിമറുകൾ കണ്ടുപിടിക്കപ്പെട്ടു. പോളി ഈതർ ഈതർ കീറ്റോൺ പീക്ക് എന്ന് പറഞ്ഞൊരു പോളിമർ, അതുപോലെ പോളി ഫിനിലിൻ സൾഫൈഡ് PPS, പോളി ഈതർ സൾഫോൺ PES. ഇത് മൂന്നും വളരെയധികം ഹൈ പെർഫോമൻസ് ഉള്ള പ്ലാസ്റ്റിക്കുകളാണ്. ഇതെല്ലാം എയർക്രാഫ്റ്റ്, സ്പേസ് ക്രാഫ്റ്റ്, ഓട്ടോമോട്ടീവ് ആപ്ലിക്കേഷൻസിൽ ധാരാളമായിട്ട് ഉപയോഗിച്ച് വരുന്നു. 1987 പോളി അസറ്റ്ലീൻ എന്ന് പറഞ്ഞൊരു പ്ലാസ്റ്റിക് കണ്ടുപിടിച്ചു. പോളി അസറ്റ്ലീൻ ഒരു കണ്ടക്റ്റിംഗ് പോളിമറാണ്. പിന്നീട് 1990 ആദ്യത്തെ കമേഴ്സ്യലി അവൈലബിൾ ആയിട്ടുള്ള ബയോഡിഗ്രേഡബിൾ പോളിമറായിട്ടുള്ള ബയോപോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ഇത്രയൊക്കെയാണ് പ്ലാസ്റ്റിക്കിൻ്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട കുറേ കണ്ടുപിടുത്തങ്ങൾ. ഇതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ നിലവിലുള്ള പ്ലാസ്റ്റിക്കുകൾക്ക് പുതിയ പുതിയ വകഭേദങ്ങൾ കണ്ടുപിടിക്കുകയും അതിന് പുതിയ പുതിയ ആപ്ലിക്കേഷൻസ് കണ്ടുപിടിക്കപ്പെടുകയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഉപഭോഗം എങ്ങനെയായിരുന്നു നോക്കാം. 1950 പ്ലാസ്റ്റിക്കിന് വളരെ കാര്യമായ ഉപയോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 1950 ലോകത്തിൽ ആകെ തന്നെ 2 മില്യൺ ടൺ പ്ലാസ്റ്റിക്കാണ് ആകെ ഉപയോഗിച്ചിരുന്നത്. അത് 2017 ആയപ്പോൾ 8.3 ബില്യൺ ടൺസ് ആയിട്ട് കൂടി. ഇനി നമ്മളിപ്പോൾ ഫോർകാസ്റ്റ് ചെയ്യുന്നത് 2050 ഏതാണ്ട് 34 ബില്യൺ ടൺസ് ആയിട്ട് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കൂടി വരുമെന്നാണ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇന്ത്യയിലെ പ്ലാസ്റ്റിക് കൺസംഷൻ എടുത്താൽ, ഇന്ത്യയിലെ ഒരു പെർ ക്യാപിറ്റ പ്ലാസ്റ്റിക് കൺസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു വ്യക്തി ഒരു വർഷം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ അളവ് എന്ന് പറയുന്നത് ഏകദേശം 15 കിലോയാണ്. ഇനി ലോകത്തിലെ കണക്കെടുക്കുകയാണെങ്കിൽ അത് 28 കിലോയോളം വരും. ഇനി നമ്മൾ വികസിത രാജ്യമായിട്ടുള്ള അമേരിക്കയിലെ കണക്കെടുക്കുകയാണെങ്കിൽ അത് 100 കിലോയ്ക്ക് മുകളിലാണ്. അതായത് ഇന്ത്യയിൽ ഇനിയും ഒരുപാട് പ്ലാസ്റ്റിക് വ്യവസായത്തിന് സാധ്യതയുണ്ടെന്നാണ് അർത്ഥം. അതുപോലെ ഇന്ത്യൻ എക്കണോമിയിൽ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിയുടെ സ്വാധീനം നമുക്കൊന്ന് നോക്കാം. 2005 4.7 മില്യൺ ടൺസാണ് നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിച്ചത്. ഇന്ന് 2015 എത്തിയപ്പോൾ അത് ഏകദേശം 4.5 ഇരട്ടിയായിട്ട്, അതായത് 18.9 മില്യൺ ടൺസായിട്ട് ഉയർന്നു. ഇനി 2005 പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിരുന്നത് ഏകദേശം 25 ലക്ഷം ആളുകളാണെങ്കിൽ, 2015 എത്തിയപ്പോൾ 95 ലക്ഷത്തോളം ആളുകൾ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 2005 പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിയുടെ ടേൺ ഓവർ 35,000 കോടിയായിരുന്നെങ്കിൽ, 2015 ആയപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ടേൺ ഓവർ 135,000 കോടിയായിട്ട് ഉയർന്നു. ഇനി 2005 ഇന്ത്യ $2,000,000,000 പ്ലാസ്റ്റിക് കയറ്റുമതി ചെയ്തെങ്കിൽ, 2015 ആയപ്പോൾ അത് $10,000,000,000 ഉയർന്നു. അതായത് 5.5 ഇരട്ടിയായിട്ടാണ് നമ്മുടെ എക്സ്പോർട്ട് കൂടിയത്. 2005 ഗവൺമെൻറ്റിലേക്ക് പ്ലാസ്റ്റിക് ഇൻഡസ്ട്രി ടാക്സ് ആയിട്ട് അടച്ച് 6,200 കോടിയാണെങ്കിൽ, 2015 ആയപ്പോൾ അത് 16,000 കോടിയായിട്ട് ഉയർന്നു. അപ്പോൾ അത്രയധികം വേഗത്തിൽ വളരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് പ്ലാസ്റ്റിക് ഇൻഡസ്ട്രി. ഇനി നമുക്ക് വിവിധ തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകൾ ഏതൊക്കെയാണ് നോക്കാം. പ്ലാസ്റ്റിക്കിനെ അതിൻ്റെ തെർമൽ റെസ്പോൺസിനനുസരിച്ചിട്ട് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത് തെർമോ പ്ലാസ്റ്റിക്കുകളും തെർമോസെറ്റുകളും. തെർമോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ചൂടാക്കുമ്പോൾ ഉരുകുകയും തണുപ്പിക്കുമ്പോൾ സെറ്റാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകളാണ് തെർമോ പ്ലാസ്റ്റിക്കുകൾ. ഇത്തരം പ്ലാസ്റ്റിക്കുകൾ
എത്ര തവണ വേണമെങ്കിലും ചൂടാക്കി ഉരുക്കി രൂപമാറ്റം വരുത്തി വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. പോളിയെത്തിലീൻ, പോളിപ്രോപ്ലീൻ, പോളിസ്റ്റൈറീൻ മുതലായ പ്ലാസ്റ്റിക്കുകളെല്ലാം തന്നെ തെർമോപ്ലാസ്റ്റിക്കുകളാണ്. ഇനി ചില പ്ലാസ്റ്റിക്കുകൾ ചൂടാക്കി കഴിഞ്ഞാൽ ഉരുകിയല്ല, പകരം സെറ്റാവുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മുട്ട പോലെ, മുട്ട ചൂടാക്കി കഴിഞ്ഞാൽ അത് ഏത് രൂപത്തിലാണ് ഇരിക്കുന്നത് ആ രൂപത്തിൽ അത് സെറ്റാവും. പിന്നീട് ഒരിക്കലും അതിനെ ചൂടാക്കി ഉരുക്കാനോ രൂപമാറ്റം വരുത്താനോ സാധിക്കില്ല. നമ്മുടെ ലിയോ ബേക്കലാൻഡ് കണ്ടുപിടിച്ച ഫിനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ ഇത്തരത്തിലൊരു പോളിമറാണ്. ഇത്തരം പോളിമറുകൾ ചൂടാക്കുമ്പോൾ അതിൽ കെമിക്കൽ റിയാക്ഷൻസ് നടന്ന് ക്രോസ് ലിങ്കിങ് രൂപപ്പെടുകയും അത് സെറ്റായി തീരുകയാണ് ചെയ്യുന്നത്. ഇനി പ്ലാസ്റ്റിക്കിനെ പൊതുവെ കമ്മോഡിറ്റി പ്ലാസ്റ്റിക്കുകളും എൻജിനീയറിംഗ് പ്ലാസ്റ്റിക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. കമ്മോഡിറ്റി പ്ലാസ്റ്റിക്കുകൾ വിലക്കുറവുള്ളതും വളരെയധികം ഉപയോഗിക്കപ്പെടുന്നവയാണ്. പോളിയെത്തിലീൻ, പോളിപ്രോപ്പിലീൻ, പോളിസ്റ്റൈറീൻ, പോളിവിനൈൽ ക്ലോറൈഡ്, പോളിയെത്തിലീൻ ടെറത്തലേറ്റ് മുതലായവയെല്ലാം കമ്മോഡിറ്റി പ്ലാസ്റ്റിക്കുകളാണ്. ഇവ അധികവും ഉപയോഗിക്കുന്നത് പാക്കേജിംഗ് ആപ്ലിക്കേഷനുകൾ, ബക്കറ്റ്, കസേര മുതലായ നിത്യോപയോഗ സാധനങ്ങൾ നിർമ്മിക്കാനുമാണ് ഇവ ഉപയോഗിക്കുന്നത്. ഇനി എൻജിനീയറിംഗ് പ്ലാസ്റ്റിക്കുകളാണെങ്കിൽ അതിന് മികച്ച സ്ട്രെങ്ത്തും അതുപോലെ ഹൈ ടെമ്പറേച്ചർ പെർഫോമൻസും ഉണ്ടായിരിക്കും. ഇത്തരം പ്ലാസ്റ്റിക്കുകൾ അധികവും ഓട്ടോമോട്ടീവ് ആപ്ലിക്കേഷൻസ്, മറ്റേ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഘടകങ്ങൾ, എയർക്രാഫ്റ്റ്, സ്പേസ് ക്രാഫ്റ്റ് മുതലായ ആപ്ലിക്കേഷനുകളാണ് ഉപയോഗിക്കുന്നത്. ABS, പോളികാർബണേറ്റ്, നൈലോൺ, പോളി അസെറ്റൽ മുതലായവ എൻജിനീയറിംഗ് പ്ലാസ്റ്റിക്കുകളാണ്. ഇനി നമുക്ക് പ്ലാസ്റ്റിക് പ്രോസസ്സിങ്ങിലേക്ക് വരാം. അതായത് പ്ലാസ്റ്റിക് റോ മെറ്റീരിയലിനെ ചൂടും മർദ്ദവും കൊടുത്ത് ഉപയോഗപ്രദമായ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ്. വിവിധ രൂപത്തിലുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി വിവിധ തരത്തിലുള്ള പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ് മെത്തേഡുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇഞ്ചക്ഷൻ മോൾഡിംഗ്. ഇഞ്ചക്ഷൻ മോൾഡിങ് സാധാരണ മോൾഡ് ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ എല്ലാം തന്നെ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഇഞ്ചക്ഷൻ മോൾഡിങ്ങിൽ പ്ലാസ്റ്റിക് ഒരു ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് ചൂടാക്കി ഉരുക്കി ഒരു മോൾഡിനകത്തേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മോൾഡ് തണുത്തിരിക്കുന്നതിനാൽ മോൾഡിനകത്ത് ചെന്നാൽ ഉടനെ തന്നെ പ്ലാസ്റ്റിക് ആ രൂപത്തിൽ സെറ്റാവുകയും മോൾഡ് തുറന്ന് പ്രോഡക്റ്റ് പുറത്തെടുക്കുകയും ചെയ്യാം. ഇത് വളരെ സ്പീഡുള്ള ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ വളരെ മാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ മോൾഡിംഗ് ഉപയോഗിക്കാം. ഇഞ്ചക്ഷൻ മോൾഡിംഗ് ഉപയോഗിച്ചിട്ടാണ് പ്ലാസ്റ്റിക് കസേരകൾ, ബട്ടൺസ്, ബക്കറ്റ്, മഗ്ഗ്, ടോയ്സ്, ചീപ്പ് അങ്ങനെയുള്ള ഒരുപാട് മോൾഡ് ചെയ്ത ഘടകങ്ങൾ നിർമ്മിക്കുന്നത് ഇഞ്ചക്ഷൻ മോൾഡിംഗ് ഉപയോഗിച്ചിട്ടാണ്. മറ്റൊരു മോൾഡിംഗ് രീതിയാണ് ബ്ലോ മോൾഡിംഗ്. ബ്ലോ മോൾഡിങ്ങിൽ ഉള്ളു പൊള്ളയായിട്ടുള്ള കുപ്പി, കന്നാസ് മുതലായ പ്രോഡക്റ്റുകളാണ് നിർമ്മിക്കുന്നത്. ഇവിടെ പ്ലാസ്റ്റിക്കിനെ ഒരു ട്യൂബ് പോലെ ആക്കിയെടുത്തിട്ട് ആ ട്യൂബിനെ ഒരു മോൾഡിനുള്ളിൽ വെച്ചിട്ട് കാറ്റടിച്ച് വീർപ്പിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു പ്രോസസ്സിംഗ് രീതിയാണ് കംപ്രഷൻ മോൾഡിംഗ്. കംപ്രഷൻ മോൾഡിങ് സാധാരണ തെർമോ പ്ലാസ്റ്റിക്കുകൾക്ക് അനുയോജ്യമല്ല. കംപ്രഷൻ മോൾഡിങ്ങിൽ പ്ലാസ്റ്റിക് മോൾഡിനകത്ത് വെച്ചിട്ട് ചൂടാക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ തെർമോസെറ്റ് പ്ലാസ്റ്റിക്കുകളായിട്ടുള്ള ഫിനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ പോലെയുള്ള പ്ലാസ്റ്റിക്കുകളാണ് കംപ്രഷൻ മോൾഡിങ്ങിന് ഉപയോഗിക്കുന്നത്. അതായത് കിച്ചൺ യുട്ടൻസിൽസിൻ്റെയൊക്കെ ഹാൻഡിൽ, മറ്റ് നോബുകൾ മുതലായ വസ്തുക്കളൊക്കെയാണ് കംപ്രഷൻ മോൾഡിംഗ് രീതി ഉപയോഗിച്ച് നിർമ്മിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ് രീതിയാണ് എക്സ്ട്രൂഷൻ. എക്സ്ട്രൂഷൻ നീളമുള്ള പ്ലാസ്റ്റിക് പ്രോഡക്റ്റുകൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അതായത് പൈപ്പ്, ഹോസ്, മറ്റ് പ്രൊഫൈലുകൾ അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ നിർമ്മിക്കാനാണ് എക്സ്ട്രൂഷൻ ഉപയോഗിക്കുന്നത്. എക്സ്ട്രൂഷനിൽ പ്ലാസ്റ്റിക് ഒരു മെഷീൻ ഉപയോഗിച്ച് ഉരുക്കി ഒരു ഡൈയിലൂടെ ഫോഴ്സ് ചെയ്ത് പുറത്തേക്ക് കടത്തിവിടുന്നു. അപ്പോൾ ഡൈയുടെ ഷേപ്പിൽ പ്രോഡക്റ്റ് പുറത്തേക്ക് വരികയും ഇതിനെ തണുപ്പിച്ച് സെറ്റാക്കുകയും ചെയ്യുന്നു. മറ്റൊരു പ്രോസസ്സിംഗ് രീതിയാണ് റൊട്ടേഷണൽ മോൾഡിംഗ്. റൊട്ടേഷണൽ മോൾഡിങ് സാധാരണ ഉപയോഗിക്കുന്നത് ഉള്ളു പൊള്ളയായിട്ടുള്ള വലിയ പ്രോഡക്റ്റുകളായിട്ടുള്ള വാട്ടർ ടാങ്ക്, കയാക്ക് മുതലായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനാണ്. ഇവിടെ ഒരു മോൾഡിനകത്ത് പ്ലാസ്റ്റിക് നിറച്ച ശേഷം മോൾഡ് ചൂടാക്കിക്കൊണ്ട് കറക്കുന്നു.
അപ്പോൾ ഉള്ളിലുള്ള പ്ലാസ്റ്റിക് ഉരുകി മോൾഡിനകത്ത് എല്ലാ ഭാഗത്തും കൃത്യമായി പറ്റിപ്പിടിക്കുന്നു. അതിനുശേഷം അതിനെ കറക്കിക്കൊണ്ട് തന്നെ തണുപ്പിക്കുകയും തണുത്ത ശേഷം മോൾഡ് തുറന്ന് പ്രോഡക്റ്റ് പുറത്തെടുക്കുകയും ചെയ്യുന്നു. മറ്റൊരു രീതിയാണ് തെർമോഫോമിങ്. ഡിസ്പോസിബിൾ ഗ്ലാസ്, ഡിസ്പോസിബിൾ പ്ലേറ്റ്, മറ്റ് ടോയ്സ്, അതുപോലെ ഓട്ടോമൊബൈൽ ഘടകങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് തെർമോഫോമിങ്. തെർമോഫോമിങ്ങിൽ നമ്മളൊരു പ്ലാസ്റ്റിക് ഷീറ്റിനെ ചൂടാക്കിയതിന് ശേഷം ഒരച്ചുപയോഗിച്ചിട്ട് ഷെയ്പ്പാക്കി എടുക്കുന്നു. ഇത്രയൊക്കെയാണ് പ്ലാസ്റ്റിക്കിൻ്റെ പ്രധാനപ്പെട്ട പ്രോസസ്സിങ് രീതികൾ. ഇനി നമുക്ക് ഒരു പ്ലാസ്റ്റിക് പ്രോസസ്സിങ് യൂണിറ്റിൽ മെഷീൻ ഓപ്പറേറ്റർക്കുള്ള ജോലി എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണ ഒരു പ്ലാസ്റ്റിക് പ്രോസസ്സിങ് യൂണിറ്റിൽ ആദ്യം പുറത്തു നിന്ന് ഓർഡർ വരുന്നത് മാർക്കറ്റിംഗ് സെക്ഷനിലായിരിക്കും. അവിടെ നിന്ന് അവർ അത് പ്രൊഡക്ഷനിലേക്ക് കൊടുക്കും. പ്രൊഡക്ഷനിൽ നിന്നും സൂപ്പർവൈസറിലേക്കോ ഓപ്പറേറ്ററിലേക്കോ അതിൻ്റെ വർക്ക് ഓർഡർ എത്തും. വർക്ക് ഓർഡറിൽ ഏത് പ്രോഡക്റ്റാണ് വേണ്ടത്, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, എത്ര എണ്ണം വേണം, എത്ര സമയത്തിനുള്ളിൽ വേണം മുതലായ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഈ വർക്ക് ഓർഡറിനനുസരിച്ചിട്ട് ആ പ്രോഡക്റ്റിന് വേണ്ട മോൾഡ്, അതുപോലെ മെറ്റീരിയൽസ് അതെല്ലാം അറേഞ്ച് ചെയ്യുക, അതുപോലെ മോൾഡ് മെഷീനിൽ സെറ്റ് ചെയ്യുക, മെഷീനിലെ ആ പ്രോഡക്റ്റിനനുസരിച്ചുള്ള പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്യുക, അതിനുശേഷം ട്രയൽ പ്രൊഡക്ഷൻ എടുക്കുക. പ്രൊഡക്ഷൻ എടുത്തതിന് ശേഷം അത് ഓക്കെ ആണോ എന്ന് ചെക്ക്, അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് കൊടുക്കുക. അത് ഓക്കെ ആയതിന് ശേഷം ശരിക്കുള്ള പ്രൊഡക്ഷനിലേക്ക് പോവുക. ഇനി പ്രൊഡക്ഷൻ നടക്കുമ്പോൾ അതിന് അത്യാവശ്യം വേണ്ട ഫിനിഷിങ് ഓപ്പറേഷൻസ് ചെയ്യുക, കിട്ടുന്ന പ്രോഡക്റ്റുകൾ ഓക്കെ ആണോ എന്നുള്ള ഇൻസ്പെക്ഷൻ നടത്തുക മുതലായ ജോലികളാണ് ഒരു മെഷീൻ ഓപ്പറേറ്റർക്ക് ചെയ്യേണ്ടി വരിക. ഇനി കുറച്ച് ആക്ടിവിറ്റീസ് തരാം. ഒന്ന്, പ്ലാസ്റ്റിക്കിൻ്റെ ഹിസ്റ്ററിയിലെ ഡെവലപ്മെൻറ്റ്സ് അതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ ലിസ്റ്റായിട്ട് എഴുതുക. രണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന കുറേ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കുക. മൂന്ന്, ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഏത് പ്രോസസ്സിങ് രീതി വഴിയാണ് നിർമ്മിക്കുന്നതെന്ന് കണ്ടുപിടിക്കുക. നാല്, ഇന്ത്യയിലെ മികച്ച പ്ലാസ്റ്റിക് കമ്പനികളുടെ പേര് കണ്ടുപിടിക്കുക. അഞ്ച്, നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള പ്ലാസ്റ്റിക് ഇൻഡസ്ട്രികളുടെ പേര് കണ്ടുപിടിക്കുക. ആറ്, ഒരു പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിയിൽ ഉണ്ടാകാനിടയുള്ള വിവിധ ജോലി സാധ്യതകൾ കണ്ടെത്തുക. ഇതോടുകൂടി നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് തീർന്നിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ രണ്ടാമത്തെ യൂണിറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.